വാക്കുതന്നാൽ അത് നടത്തിയിരിക്കും. അതാണ് നരേന്ദ്രമോദി സർക്കാർ. മോദി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം പർവ്വത പ്രദേശങ്ങൾ കൂടുതലായുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഹൈവേ പാതാ നിലവാരം ഉയർന്നതായി റിപ്പോർട്ട്. ആദ്യ മോദി സർക്കാർ അധികാരത്തിലെത്തിയ 2014 മുതൽ റോഡ് ഗതാഗത സൗകര്യങ്ങളിൽ വികസനം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ രാജ്യത്ത് മൊത്തം പ്രതിദിനം 30 കിലോമീറ്റർ വീതം റോഡ് നിർമ്മാണം നടക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ UPA സർക്കാരിൻ്റെ കാലത്ത് ഇത് 0.6 കിലോമീറ്റർ വീതമാണ്. 2014 മുതൽ 19 വരെ മാർച്ച് വരെയുള്ള കാലയളവിൽ റോഡ് ഗതാഗത നിർമ്മാണത്തിൻ്റെതാണ് ഈ കണക്കുകൾ. ഗതാഗത വകുപ്പ് മന്ത്രാലയമാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിലാണ് ഈ നിർമ്മാണങ്ങൾ നടക്കുന്നത്. കൂടാതെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ 2014-19 കാലയളവിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായി 2731 കിലോമീറ്റർ ദേശീയ ഹൈവേകൾ നിർമ്മിച്ചിട്ടുണ്ട്. UPA സർക്കാർ ഭരിച്ചിരുന്ന 2009-14 കാലയളവിൽ ഇത് കേവലം 1079 കിലോമീറ്റർ മാത്രമായിരുന്നു. 5 വർഷത്തിനിടെ ഇത്തരത്തിൽ റോഡ് വികസനത്തിൽ വൻ വളർച്ചയാണ് കൈവരിച്ചത്. ഈ കാലയളവിൽ ആസാമിലാണ് ഏറ്റവും കൂടുതൽ റോഡ് വികസനം ഉണ്ടായിരിക്കുന്നത്. 2019 കാലയളവ് വരെ 2731 കിലോമീറ്റർ ഹൈവേ പൂർത്തിയാക്കിയപ്പോൾ ഇതിൽ 1011 കിലോമീറ്ററും ആസാമിലാണ് നിർമ്മിച്ചത്. അരുണാചൽ പ്രദേശാണ് രണ്ടാമത്, മൂന്നാമത് മണിപ്പൂരും. രാജ്യത്തെ റോഡ് നിർമ്മാണ വികസനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതിനായി മോദി സർക്കാർ രണ്ടാമതും അധികാരത്തിൽ എത്തിയതോടെ പുതിയൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതിയാണ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്നത്. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ തുടങ്ങിയ വടക്കൻ സംസ്ഥാനങ്ങളിലെ താഴ്വര പ്രദേശങ്ങളിലെ റോഡ് നിർമ്മാണങ്ങൾ ഈ സമിതിയാണ് ഏകോപിപ്പിച്ച് നടത്തുന്നത്. അതിനിടെ 12,000 കിലോമീറ്റർ റോഡ് നിർമ്മാണം നടത്തുന്നതിനുള്ള അനുമതിയും കേന്ദ്ര സർക്കാർ നൽകി. 1,90,000 കോടിയുടെ ചെലവാണ് ഈ നിർമ്മാണത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. 2006 UPA സർക്കാരും ഇത്തരത്തിൽ ഒരു സമിതിക്ക് രൂപം നൽകിയിരുന്നു. എന്നാൽ വെറും 5,000 കിലോമീറ്റർ താഴെ റോഡാണ് അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത്. UPA സർക്കാരിനെ അപേക്ഷിച്ച് മോദി ഭരണത്തിൽ അഴിമതിയും ദുർനടപ്പും ഇല്ലാതായതോടെ ഓരോ പദ്ധതികൾക്കും 10 മടങ്ങ് വേഗമാണ് കൈവരിക്കുന്നത്. ഇതുമാത്രമാണ് മോദി സർക്കാരിൻ്റെ ലക്ഷ്യവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.